നമസ്കാരം. ഭാരതകേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും കൂടാതെ മുൻ സ്പീക്കർ പ്രി ശ്രീരാമകൃഷ്ണനെതിരെയും ആരോപണം. സുഹൃത്ത് നിയന്ത്രിക്കുന്ന മിഡിൽ ഈസ്റ്റ് കോളേജിന് ഷാർജയിൽ ഭൂമി ലഭിക്കുന്നതിന് പി ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടുവെന്നാണ് സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നത്. ഇതിന് കൈക്കൂലിയായി ഒരു ബാഗ് നിറയെ പണം കോൺസുൽ ജനറൽ നൽകിയെന്നും സ്വപ്ന വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിൻ്റെ ബിനാമിയാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ജാക്ക് ലോജിസ്റ്റിക് ഉടമ മാധവൻ വാര്യരെന്നും സ്വപ്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന് പുറത്തെ കോൺസുലേറ്റ് വഴിയും ഖുറാൻ കൊണ്ടുവന്നെന്നും സ്വപ്ന ആരോപിക്കുന്നു. രഹസ്യമൊഴിക്ക് മുൻപ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്വപ്ന ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നേരത്തെ ആരോപിച്ചിരുന്നു. കെ ടി ജലീലിൻ്റെ പരാതിയിൽ എടുത്ത കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിക്ക് മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പിണറായിയും കുടുംബത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ ബിസിനസ്സിന് ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്ന് സ്വപ്ന പറയുന്നു. IT കമ്പനി ഷാർജയിൽ തുടങ്ങാൻ സഹായം ആവശ്യപ്പെട്ടു. ക്ലിഫ് ഹൗസിലെ അടച്ചിട്ട മുറിയിൽ ഇത് സംബന്ധിച്ച ചർച്ചയും നടന്നു. മുഖ്യമന്ത്രിയും കുടുംബവും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ എം ശിവശങ്കറും നളിനി നെറ്റോയും പങ്കെടുത്തു. ഷാർജ IT മന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. എന്നാൽ രാജകുടുംബാംഗത്തിൻ്റെ എതിർപ്പ് മൂലം ബിസിനസ് നടന്നില്ലെന്നും സ്വപ്ന പറഞ്ഞു. ബിരിയാണി പാത്രത്തിലെ സമ്മാനങ്ങളെപ്പറ്റിയും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വലിയ കാറുകളിലാണ് പാത്രങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് പോയത്. സുരക്ഷിതമായി എത്തുന്നവരെ കോൺസുൽ ജനറൽ അസ്വസ്ഥനായിരുന്നു. ഇത് സംബന്ധിച്ച ശിവശങ്കർ നടത്തിയ ചാറ്റുകൾ മൊബൈലിലുണ്ടെന്നും എന്നാൽ ഈ മൊബൈൽ കോടതി കസ്റ്റഡിയിലാണെന്നും സത്യവാങ്മൂലത്തിൽ സ്വപ്ന വ്യക്തമാക്കി. എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടും കസ്റ്റംസ് അന്വേഷിച്ചിട്ടില്ലെന്നും സ്വപ്ന പറഞ്ഞു. കേരളക്കരയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ദിനം പ്രതി സ്വപ്ന സുരേഷ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്കും പങ്കുണ്ട് എന്ന ആരോപണം തന്നെ ഗുരുതരമാണ്. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ അജണ്ടയാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് പിണറായിയും കൂട്ടരും. എന്നാൽ ദിവസം കഴിയുന്തോറും മുഖ്യമന്ത്രി കുരുകിലേക്ക് പോവുകയാണ്. സ്വപ്ന സുരേഷ് വൈകാതെ തന്നെ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അധിക നാൾ പിണറായി മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. താൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് കള്ളമാണെന്നും താൻ പലതവണ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹത്തെയും ഭാര്യയും മകളെയും കണ്ടിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പിണറായി. ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പിണറായിക്കെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.